നെഗറ്റീവ് സർക്കാരിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷ സംഘടനകൾ. കെ ടി ജലീലിനും ഇ പി ജയരാജനുമെതിരെ പ്രതിഷേധമുയർത്തിയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ യുവജന സംഘടനകൾ മാർച്ച് നടത്തിയത്. മാർച്ചിൽ സംഘർഷവും അക്രമവും ഉണ്ടായി. എൽ ഡി എഫ് സർക്കാരിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷ സംഘടനകൾ. കെ ടി ജലീലിനും ഇ പി ജയരാജനുമെതിരെ പ്രതിഷേധമുയർത്തി സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. പലയിടത്തും മാർച്ചിൽ സംഘർഷവും അക്രമവും ഉണ്ടായി. കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനിടെ പ്രവർത്തകർ വയനാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചു. ഇവരെ നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ കെ എസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നിഹാൽ അടക്കം 10 പേർക്ക് പരിക്കേറ്റു. വയനാട് കളക്ടറേറ്റിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ചത് തിരക്കിന് ഇടയാക്കി. ബാരിക്കേഡ് മറികടന്നു വന്ന പ്രവർത്തകരെ പോലീസ് ലാത്തിവീശി ഓടിക്കാൻ ശ്രമിച്ചു. ഇത് സംഘർഷത്തിന് കാരണമായി. പത്തനംതിട്ട കളക്ടറേറ്റിലേക്കും കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തി. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച പാലക്കാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് തകർത്ത് അകത്തുകയറാൻ ശ്രമിച്ച പ്രവർത്തകർക്കുനേരെ പോലീസ് ലാത്തിവീശി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രവർത്തകർ വഴങ്ങാതെ വന്നതോടെ പോലീസ് വീണ്ടും ലാത്തിവീശി. തുടർന്ന് കൂടുതൽ പ്രവർത്തകരെത്തി റോഡ് ഉപരോധിച്ചു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. യുവമോർച്ച പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുന്നു എന്നാരോപിച്ച് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടന്നു. പാപ്പനശ്ശേരിയിലെ മന്ത്രി ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി ജെ പി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സന്ദീപ് വാര്യരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ വാഹനത്തിന് നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് ജനതാദൾ നടത്തിയ മാർച്ചിൽ ജലീലിന്റെ കോലം കത്തിച്ചു. ഇതേ തുടർന്ന് പോലീസ് ലാത്തിവീശി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് മുന്നിൽ യു ഡി എഫ് സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സമരങ്ങളെ ചോരയിൽ മുക്കി കൊല്ലാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ കേരളം അത് പൊറുക്കില്ലെന്നും സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളെ ഏത് സാഹചര്യത്തിലാണ് തുടരെ തുടരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതെന്ന് സർക്കാർ വിശദീകരണം നൽകണം. തുടർച്ചയായി ആശുപത്രിയിൽ നിർത്താൻ തക്ക അസുഖങ്ങൾ അവർക്ക് ഇല്ല എന്നാണ് കിട്ടിയ വിവരമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. ബാരിക്കേഡ് തള്ളി അകത്തു കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ചെറുത്തുനിന്നതോടെ ജലപീരങ്കയും ഗ്രനേഡും കണ്ണീർവാതകവും പോലീസ് പ്രയോഗിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്ത മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിൽ മഹിളാ മോർച്ചയും എ ബി വി പിയും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. കണയനൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മഹാരാജാസ് കോളേജിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് നേരിട്ടത്. റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈം സെന്റർ.